വിജയനഗര സംസ്കൃതിയും സംസ്കാരവും വിശ്വാസങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ചരിത്രാതീത നഗരമായ ഹംപിയിലൂടെയുള്ള എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ക്രമീകരണത്തോടെ ചെയ്തിരിക്കുന്ന എൻ്റെ ഈ യാത്രാവിവരണം ആസ്വാദനത്തെക്കാൾ ഉപരി അറിവ് കൂടി പ്രദാനം ചെയ്യുന്നതിനാൽ ആദ്യമായാണ് നിങ്ങൾ ഈ ഭാഗങ്ങൾ കാണുന്നതെങ്കിൽ മുൻഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ യാത്രാവിവരണത്തെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു വ്യക്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലെ ചരിത്ര സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്ന വിത്തല ക്ഷേത്രത്തിലെയും ബസാറിലെയും കാഴ്ചകൾക്ക് ശേഷം മലയവന്ത രഘുനാഥ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ആസ്വദിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹംപിയിൽ ഉദയാസ്തമയങ്ങൾക്ക് പേരുകേട്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് മലയവന്ത രഘുനാഥ ക്ഷേത്രം. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന ഗോപുരം. ഈ ഗോപുരത്തിന് സമീപത്തായി ഒരു വലിയ പാറക്കല്ല് സ്ഥിതി ചെയ്യുന്നുണ്ട്. വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിലുള്ള കൊത്തുപണികളോടുകൂടിയ ഒരു പ്രവേശന ഗോപുരമാണിത്. ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായി യാളിയുടെ ശിരസും കാണാം. അങ്ങനെ ഗോപുര കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടേത് വെള്ളപൂശിയ ഒരു കരിങ്കൽ സ്തൂപവും നിലനിൽക്കുന്നുണ്ട്. അതിന് നാലു വശത്തുമായി ഗ്രാനൈറ്റ് പ്രതലത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ശാസനകൾ കൊത്തിവച്ചിട്ടുണ്ട്. രാമായണവുമായി പുരാണ ബന്ധം നിലനിൽക്കുന്ന ഈ ക്ഷേത്രം ശ്രീരാമന് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമൻ തന്റെ ഭാര്യയായ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ടുപോയപ്പോൾ കണ്ടെത്താനുള്ള പരിവേഷണ വേളയിൽ സഹോദരനായ ലക്ഷ്മണനുമൊത്ത് മഴക്കാലത്ത് അഭയം തേടിയ സ്ഥലമാണിത്. മഴക്കാലത്തിന് ശേഷം രാമലക്ഷ്മണ സഹോദരന്മാർക്കൊപ്പം വാനര സംഘങ്ങളും ഇവിടെ നിന്ന് സീതാദേവിയെ കണ്ടെത്താൻ ലങ്കയിലേക്ക് സൈന്യയാത്ര നടത്തി എന്നും പറയപ്പെടുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന മണ്ഡപം. ഇവിടെ തന്നെയാണ് പ്രധാന ശ്രീകോവിലും സ്ഥിതി ചെയ്യുന്നത്. ഇരുവശങ്ങളിലുമായി യുദ്ധാനന്തരം കേടുപാടുകൾ സംഭവിച്ച ഗജവീരന്മാരുടെ പ്രതിമകളോടു കൂടിയാണ് ഈ മണ്ഡലത്തിലേക്കുള്ള പടവുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പടവുകൾക്ക് ഇരുവശത്തുമായുള്ള തൂണുകളിൽ മിത്തിക്കൽ ആനിമലായ യാലിസിന്റെ രൂപം കൊത്തിവച്ചിരിക്കുന്നതും കാണാം. ഇവിടെ രണ്ട് മതപുരോഹിതർ രാമന്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയാണ്. ശ്രീരാമന്റെ വീര്യത്തെ പാടാനും സ്തുതിക്കാനും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഹംപിയിൽ നിത്യപൂജ നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഉദയാസ്തമയങ്ങൾ ആസ്വദിക്കാനാണ് ഈ ക്ഷേത്രത്തിലേക്ക് കൂടുതലായും സഞ്ചാരികൾ എത്തുന്നത്. കൊത്തുപണികളോടുകൂടിയ ചുവരുകളുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ആര്യവേപ്പിന്റെയും പാലമരത്തിന്റെയും തണൽ പറ്റി രാമന്റെ സ്തുതിഗീതങ്ങൾ അലയടിക്കുന്ന ഈ ക്ഷേത്ര പരിസരത്തെ കാഴ്ചകൾ ആസ്വദിച്ച് ചിത്രീകരിക്കുകയാണ് ഞാൻ. ഇവിടേത് അഞ്ച് നിലകളോടുകൂടിയ ഒരു ക്ഷേത്ര ഗോപുരവും സ്ഥിതി ചെയ്യുന്നുണ്ട്. പുരാണവുമായി ബന്ധപ്പെട്ട ധാരാളം ദൈവിക രൂപങ്ങളുടെ കൊത്തുപണികളാണ് ഈ ഗോപുരത്തിലുള്ളത്. അതിന് സമീപത്തായി ഒരു മണ്ഡപവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന് തെക്കു പടിഞ്ഞാറൻ പാദത്തിലാണ് കല്യാണ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ദേവാലയത്തിന് വടക്കുവശത്തായി ദേവിയുടെ ഒരു ഉപക്ഷേത്രവും തെക്കുഭാഗത്തായി പ്രകൃതിദത്തമായ ഒരു കിണറും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കിണർ ഉപയോഗശൂന്യമായാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയുള്ള ഈ ക്ഷേത്രഘടനയെ നാശത്തിന് വിധേയമാക്കാതെ സംരക്ഷണമേകിക്കൊണ്ട് കല്ലുകൾ ചേർത്ത് കെട്ടിയിരിക്കുന്നതും കാണാം. ഇതുപോലുള്ള ഈ ക്ഷേത്രങ്ങളിൽ ധാരാളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ 16-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. വിജയനഗര ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ ഒരു പാറക്കെട്ടിന് ചുറ്റുമായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്ര കാഴ്ചകൾക്ക് ശേഷം ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കുവാനായി ക്ഷേത്രത്തിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന വ്യൂ പോയിന്റ്.
പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നാൽ ഹംപി നഗരത്തിന്റെ വ്യക്തമായൊരു കാഴ്ച നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ ഹനുമാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. കുന്നിന് മുകളിലേക്ക് കുറച്ചുകൂടി പോകുമ്പോൾ ശ്രീരാമന്റെ അമ്പടയാളം മൂലമുണ്ടായ പിളർപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പിളർപ്പിന് ഇരുവശത്തുമായി ശിവലിംഗങ്ങളുടെയും നന്ദിയുടെയും രൂപങ്ങൾ വരിയായി പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. യഥാസമയം രാമന്റെ സ്തുതിഗീതങ്ങൾ ഈ ക്ഷേത്ര പരിസരങ്ങളിലും മലയിടുക്കുകളിലും അലയടിക്കുകയാണ്. ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ ഹംപി പട്ടണം മുഴുവൻ മനോഹരമായൊരു ഫ്രെയിമിൽ പകർത്താനാകും. ഇവിടെയേതാ ചില കൽമണ്ഡപങ്ങളിൽ ഏകാന്തമായിരുന്ന് ഇവിടം ആസ്വദിക്കുന്നവരെയും കാണാം. പച്ചപ്പേറി നിൽക്കുന്ന നെൽവയലുകളും ചിന്നിച്ചിതറിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ. ഇപ്പോൾ ഇവിടെ സന്ദർശകർ കുറവാണ്, ആളുകൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. വെയിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു തണുത്ത കാറ്റാണ് വീശുന്നത്. ഇടയ്ക്കിടയ്ക്ക് അരിച്ചെത്തുന്ന തണുത്ത കാറ്റിൽ ഈ ഒരു ദിവസത്തെ യാത്രാക്ഷീണം എല്ലാം അതിലലിഞ്ഞില്ലാതാവുകയാണ്. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള നടത്തം ട്രക്കിംഗ് പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരമായിരിക്കും എന്നത് തീർച്ച. അങ്ങനെ ഈ മലഞ്ചെരുവിൽ ഇരുന്ന് ഞാനും സായാഹ്ന കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ മനോഹര കാഴ്ച ദൃശ്യമായിരിക്കുകയാണ്. ചുവപ്പും ഓറഞ്ചും കലർന്ന നിറത്തിൽ അസ്തമയ സൂര്യന്റെ നിഴലിൽ ഹംപി പട്ടണ കാഴ്ചകളും ഈ പാറക്കെട്ടുകളിലെ കാഴ്ചകളും കണ്ണിനും മനസ്സിനും ഏറെ ആസ്വാദ്യകരമാണ്. അങ്ങനെ മലയവന്ത രഘുനാഥ ക്ഷേത്രത്തിലെ സൂര്യാസ്തമയത്തിന്റെ നേർക്കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ്.